ഉസ്താദുമാർ, സ്നേഹമുള്ള സംഘാടകർ, പ്രിയപ്പെട്ട പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മവങ്ങന്മാർ, അല്ലാഹു നമ്മുടെ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സ്വർഗത്തിൻ്റെ അകലുകാരിൽ പെടുത്തി തരുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, പൈശാചികമായ ഷർജുകളിൽ നിന്ന്, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അവൻ്റെ മഹദ് ഫദല് കൊണ്ട് നമുക്കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ 9:30 ആകുമ്പോഴേക്കും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുവരെയുള്ള അല്പസമയമുള്ളൊരു പ്രഭാഷണം, നല്ല പഠനാർഹമായ പ്രഭാഷണങ്ങൾ നമ്മുടെ നാട്ടുകാരും കൂടിയായ യൂനുസ് അക്കാഫിയെ പോലെയുള്ള, ബാഖർ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അവർ നമുക്ക് നസീഹത്ത് നൽകി കൂടുതൽ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, മനുഷ്യൻ ദാഹിക്കുന്നത്, ഇന്ന് ഒരു മനുഷ്യൻ കുതിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് സമാധാനത്തോടുകൂടെയുള്ള ഒരു ജീവിതം. പണ്ടുള്ള കാലത്ത് നമ്മുടെ ഓമച്ചപ്പട ഭാഗത്തുള്ള അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഒരുപാട് പ്രായം ചെന്ന ആളുകൾ തോളിൽ കൊത്താനുള്ള ആയുധം പിടിച്ചുകൊണ്ട് പാടത്തേക്ക് കുത്തിയിട്ട് എൻ്റെ മക്കൾക്ക് കഞ്ഞി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ കൊച്ചനുജന്മാരെ, നമ്മുടെ ഉപ്പയെക്കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് പാടത്ത് കൊത്തി നമ്മെ വളർത്തിയ നമ്മുടെ ഉപ്പ വൈകുന്നേരം വരെ പാടത്ത് കൊത്താൻ പോയി. ആ കൊത്തുന്ന വേളയിൽ ഉപ്പാക്ക് ചായക്ക് കടി കിട്ടിയപ്പോൾ കടി എൻ്റെ മക്കൾക്ക് കൊടുക്കണം എൻ്റെ പിഞ്ച് പൈതല്. ആ ബാപ്പ കടലാശ ചുരുട്ടി വെച്ച് വൈകുന്നേരം കൊത്തിക്കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ വിഷം കെട്ടിയ ഉപ്പ സ്വന്തം മക്കൾക്ക് ആ കടിയെടുത്തു കൊടുക്കുമ്പോ ബാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഉപ്പാന്റെ അടുത്തിരുന്നു കൊണ്ട് ബാപ്പ കൊടുത്ത കടി സന്തോഷത്തോടുകൂടെ കടിക്കുന്ന പൊന്നുമക്കൾ. മാസത്തിലൊരു പ്രാവശ്യം ഇറച്ചു കടിക്കാൻ വകുപ്പില്ലാത്ത സമയമാണ്, നല്ലൊരു ഭക്ഷണം കടിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്, കഞ്ഞു കുടിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഞാൻ പറയുന്നത്, അന്ന് ജീവിതത്തിൽ വളരെ പ്രയാസമുണ്ട്, പക്ഷെ വീട്ടിൽ വരുമ്പോ അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷം. ആ മുരിങ്ങന്റലയും ചീരങ്കലയും വെറുംചോറും പപ്പടവും പൊരിച്ചത്, അല്ലെങ്കിൽ പപ്പടം കിട്ടാത്ത വെറും മുരിങ്ങന്റെയും ചോറും, അത് ഭാര്യയുമൊത്ത് മക്കളുമൊത്ത് ഇരുന്നു കൊണ്ട് കുശലം പറഞ്ഞുകൊണ്ട് കടിക്കുന്ന സമയം, എന്തൊരു നല്ല സന്തോഷമുള്ളത്! നല്ല കടിവുകളില്ല, മത്സ്യമില്ല, ഇറച്ചിയില്ല, പക്ഷേ ആ കടിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു മധുരം, ആ ജീവിതത്തിൻ്റെ ഒരു സന്തോഷകരമായ ദിനം. കാരണം വല്ലാത്ത സ്നേഹം, ഭാര്യയ്ക്ക് ഇങ്ങോട്ടുള്ളൊരു സ്നേഹം, ഈ മനുഷ്യന് അങ്ങോട്ടുള്ള സ്നേഹം, മക്കളുമായുള്ള സ്നേഹം. ഇന്ന് നല്ല വീടുകളും പറമ്പുകൾക്കുമേയുണ്ട്, വലിയ വലിയ വാർപ്പ് വീടുകളുണ്ട്. മാത്രമല്ല, ആഴ്ചകളോളം കഴിക്കാനുള്ള മത്സ്യം ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും ഇറച്ചി വേണോ മത്സ്യം വേണോ എല്ലാം കൂടി. പക്ഷേ ദീമാനുള്ള ചെറുപ്പക്കാരെ, എവിടെയാണ് ജീവിതം പോയത്? വീട്ടിൽ സമാധാനമുണ്ടോ? നമ്മുടെ പറമ്പിൽ സമാധാനമുണ്ടോ? നമ്മുടെ മഹലിൽ നമുക്ക് സമാധാനമുണ്ടോ? നമ്മുടെ പഞ്ചായത്തിൽ, ഡിവിഷനിൽ, ജില്ലയിൽ തൊട്ട്, സംസ്ഥാനത്ത് തൊട്ട്, കേന്ദ്രത്തിൽ തൊട്ട്, ഓരോ ഭാഗത്തേക്ക് നോക്കിയാൽ എവിടെയും വേദനിക്കുന്ന കഥകളിലേക്കല്ലേ കടന്നു ചെല്ലുന്നത്? അതുകൊണ്ട് ഞാനിവിടെ നീട്ടി പറയുന്നില്ല, മനുഷ്യൻ കൊതിക്കുന്നത് ഒരു ചെറിയ റാഹത്തുള്ള ജീവിതമാണ്. മാത്രമല്ല, പറച്ചവനെ എവിടെയാണ് ഒരു ചെറിയ സന്തോഷം ലഭിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും, പ്രായമുള്ളവര് അവരുടേതായ രൂപത്തിൽ, ആ പണ്ട് കാലത്ത് മഗ്രിബ് ബാങ്ക് വിളിച്ചിട്ട് ഇഷബാങ്ക് വിളിക്കുന്നത് വരെ നമ്മുടെ ഓമച്ചപ്പടയിലുള്ള പ്രായം ചെന്ന നിങ്ങളുടെ ഉപ്പമാരോട് നിങ്ങൾക്ക് പറയേണ്ടതില്ല. അന്ന് ചിമ്മിണി വിളക്ക് കത്തിച്ചിരുന്ന മണ്ണെണ്ണ വിളക്ക്,
പള്ളികളിലൊക്കെ മഗ്രിബ്ക്ക് കത്തിച്ചു വെച്ച ഇശ വരെ അത് കെടുത്തുകയില്ല. കാരണം 4 വയസ്സായ ആളുകളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് എന്നിങ്ങനെ ചൊല്ലുന്നു. ആ പള്ളിപ്പറമ്പിലേക്ക് നോക്കിക്കൊണ്ട് പള്ളിയുടെ 4 ഭാഗത്തും ഖബർത്താനിയാണ്. മീസാൻ കല്ലിലേക്ക് നോക്കി പടച്ചവനെ, എന്റെ പേര് ഇവിടെ നാട്ടി വെക്കുന്നത് എന്നായിരിക്കും? ആ ഖബർ കാണുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ അറിയാതെ പള്ളിക്കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് ദിക്റ് ചൊല്ലുന്ന ഉപ്പ വിഷബാങ്ക് വിളിക്കുന്നത് വരെ അവിടുന്ന് വിളക്ക് കത്തിക്കേണ്ട ഗതി വരുന്നില്ല. ഒരു പള്ളി ഉടമകൾക്ക് നേരെ മറിച്ച് നല്ല സൗകര്യമുള്ള പള്ളികൾ വന്നു. ഇഷാമകരവിനിടയിൽ അകത്തെ പള്ളിയിൽ നൈറ്റ് ഓഫ് ചെയ്യുന്ന രംഗം പ്രായം ചെന്ന ഉപ്പ തൊട്ടരികളെ പെട്ടിക്കടയിൽ ചെന്നിരുന്നാലും അകത്തെ പള്ളിയിൽ പ്രായം ചെന്ന ഉപ്പാക്ക് തസ്ബീഹിനോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന ഒരു സ്വലാത്ത് ചൊല്ലി മനസ്സ് പൂർണ്ണയാക്കാൻ പ്രായമുള്ള പിതാക്കൾക്ക് വരെ സമയമില്ല. ഞാനൊരു വർപ്പിക്കുന്ന ശൈലിയിലോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലല്ല ഞാൻ പറയുന്നത്. നല്ല റാഹത്തുണ്ട്, ജീവിതത്തിൽ നല്ല കഴിവുകളുണ്ട്, മക്കളൊക്കെ ഗൾഫിലാണ്. പണ്ട് ഒരു ഗൾഫിന്റെ കുപ്പായം ധരിക്കാൻ പ്രയാസമായിരുന്നു, കൊതിച്ചിരുന്നു. ഒരു ഗൾഫിന്റെ ബനിയം ധരിക്കാൻ കൊതിച്ചിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല, എല്ലാം റാഹത്തിലാണ്. പക്ഷേ എവിടെയാണ് മാതാപിതാക്കളെ ജീവിതം പോയത്? എവിടെയാണ് സുഖമുള്ളത്? പ്രായം ചെന്ന ഉമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, അല്ലാഹു തആല നഅമത്തുകളും ബർക്കത്തുകളും ഒക്കെ കൊടുത്തപ്പോ ഒരു കാലത്ത് സ്വാഭാവികമായി ഞാൻ ശബ്ദം കേൾക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച്, നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച്, നമ്മുടെ മക്കളെ മോശമാക്കുന്ന കുറെ ആളുകളെ കാണാം. നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികള്, നാട്ടിലെ യുവാക്കള്, അവൻ കുടിയനാണ്, അവൻ മോശപ്പെട്ടവനാണ്, അവൻ ചിരിച്ചു കളിക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഒരു നിസ്സാരമാക്കി പറയുന്ന രംഗമൊക്കെ കാണാം. മാതാപിതാക്കളെ, നമ്മുടെ കുട്ടിക്കാലത്ത്, നമ്മുടെ യൗവന സമയത്ത് ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ബസ്സിൽ ടെലിവിഷൻ നാം കണ്ടിരുന്നോ? കാതുവട്ടന്റെ ഗതിയല്ലേ? കണ്ണടച്ചിട്ട് കാര്യമുണ്ടോ? കാതു വെച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്ന ബസ്സിൽ, കപ്പലിൽ, ആകാശത്തോടെ പറക്കുന്ന പ്ലെയിനിൽ, എന്നുവേണ്ട ട്രെയിനുകളിൽ വരെ വേണ്ടാത്ത വൃത്തികെട്ട പേക്കൂട്ടുകൾ കണ്ടുകൊണ്ട് നന്നാവാൻ കൊതിക്കുന്ന കുട്ടി പോലും പെട്ടുപോകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, മദ്യത്തിന്റെ ക്യൂ നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ വരെ മദ്യത്തിന്റെ ക്യൂ നിൽക്കുന്നത് പണ്ട് കാലത്ത് രാത്രി നട്ടപ്പാതിരാത്തി കള്ളി എന്ന് എഴുതി വെച്ച ആ സ്ഥലത്ത് 4 ഭാഗത്തേക്ക് നോക്കുകയാണ്. എനിക്ക് പരിചയമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയെ പരിസരങ്ങൾ 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് ആരുമില്ലെങ്കിൽ അങ്ങ് കിടക്കുന്ന ഗതി. ഇന്ന് ക്യൂ നിൽക്കുകയാണ്, ലജ്ജയില്ല, ഹയാഇല്ല. സ്വന്തം അമ്മാവൻ കാണുന്നതിൽ, ബാപ്പ കാണുന്നതിൽ പോലും ലജ്ജയില്ലാത്തൊരവസ്ഥയിൽ ക്യൂ നിൽക്കുന്ന ചുറ്റുപാട് മുസ്ലിം ഉമ്മത്തിൽ വന്നില്ലേ? മുസ്ലിം തറവാട്ടിൽ വന്നു പോയില്ലേ? ഇവിടെയാണ് മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ പാപങ്ങളാണ്. ഈ മക്കൾ ഈ രംഗമാണ് കാണുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ആ രംഗം നാം കണ്ടിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് ഈ രൂപത്തിൽ പരസ്യമായി ക്യൂ നിന്നുകൊണ്ട് കണ്ണു വാങ്ങി കുടിക്കുന്ന വൃത്തികെട്ടൊരു ശൈലി നാം കണ്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത്? നമ്മുടെ മക്കളത് കാണുകയാണ്. നമ്മുടെ മക്കൾ ബസ്സിൽ കയറാൻ അവർക്ക് വയ്യ, ചുവരിലേക്ക് നോക്കാൻ വയ്യ. വല്ലാത്ത വേദനിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ മക്കളൊക്കെ. ഈ സമയത്ത് പണ്ടത്തെ പോലെ ചോറ് കടിക്കാൻ വകുപ്പില്ലാത്ത കാലമല്ല, നല്ല കഴിവുകളുണ്ട്. പക്ഷേ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ വീട്ടിലുള്ള ഇറച്ചുകളും മത്സ്യവും ഒക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഫ്രിഡ്ജുകളല്ല. അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം 4-5 ഏക്കർ തെങ്ങും തോട്ടമുണ്ട്, അതല്ല. അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം വലിയ വാർപ്പു വീടുകളല്ല. ഒന്ന് കണ്ണടഞ്ഞു പോയാൽ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഹയ്യത്തിന്റെ അക്രബ പാമ്പുകളും തോണുകളും ഒന്ന് കൊത്തി വലിക്കുന്ന സമയത്ത് ഒരു തെങ്ങ് അവിടുന്ന് സഹായിക്കാൻ വരുന്നില്ല. മാത്രമല്ല, വീടിന്റെ ഒരു റൂമ് നമുക്ക് ലഭിക്കുന്നില്ല.
ഒരു വസ്തു നമുക്ക് ലഭിക്കുന്നില്ല. നേരം മറിച്ച് ഓമച്ചപ്പെട ഭാഗത്തുള്ള ഞങ്ങളുടെ പുണ്യ പിതാക്കളോട്, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ആമുഖമായി പറയുന്നത്, അർഹമുറാഹിമീനായ റബ്ബ് നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നഅമത്ത്, വഅജല്ലുഹുന്ന ജാബത്തുൽ ഔലാദീ, നമ്മുടെ കുട്ടികളെ നമുക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുന്നത് മരിക്കുന്നതിന് മുമ്പ് കാണാൻ കഴിഞ്ഞാൽ, പഠിച്ചവനെ എന്റെ ഉപ്പാക്ക് സുഖമില്ല, എന്റെ ബാപ്പ വലിയ രോഗിയ, എന്റെ ഉപ്പാക്ക പള്ളിയിലേക്കൊന്ന് നടക്കാൻ വയ്യ, എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, പച്ച മലയാളത്തിൽ നമ്മുടെ കുട്ടിയുടെ ദുആ എന്ന് കേട്ടാൽ പ്രായം ചെന്ന പിതാക്കളെ, ഇതിനും വലിയൊരു നഅമത്ത് ഈ ഭൂമിയിലില്ല. പറയുന്നത് മഹാന്മാരായ ആരിഫീങ്ങളാണ്. മാത്രമല്ല, ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ വിഷയത്തിലൂടെയായി കൊണ്ടുവരുന്നുണ്ട്. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാണ്, റസൂലുള്ളാഹിന്റെ മരുമകനാണ്. ആ മരുമകൻ ഒരു ഗതിയുമില്ല, 10 പൈസയ്ക്ക് ഗതിയില്ല. അവിടുന്ന് സ്വന്തം കുടുംബത്തിൽ അരിവാങ്ങിക്കൊണ്ടുവന്ന് പാവപ്പെട്ട ഉമ്മയുടെ മടിയിലേക്ക് കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി അവിടുന്ന് പുല്ലരിയാൻ പോകുന്ന സമയം, മഹാനായ അലീബ് നബി ത്വാലിബ് തങ്ങൾ ജോലിക്ക് പോകുമ്പോ, അലിയെ എന്റെ മകൾ ഫാത്തിമയെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ. യാ റസൂലല്ലാ, തങ്ങളെ 10 പൈസക്ക് ഗതിയില്ലാത്ത എന്നെ തമാശയാക്കുകയാണോ? അല്ല അലിയേ, എന്റെ മരുമകൻ ആരാവണം? എന്റെ മരുമകൻ ഒരു മുതലാളിയാവണം, ഗൾഫുകാരനാവണം. അവന്റെ മോശപ്പെട്ട പ്രവൃത്തി എന്ത് ഉപ്പാക്ക ചിന്തയില്ല. എന്റെ മകളുടെ ഭർത്താവ്, അവന്റെ ജോലി അൽഹംദുലില്ലാ, നല്ല ബിസിനസ്സുകാരനാ, നല്ല ജോലിയാ, എത്ര അൽഹംദുലില്ല പറയുന്നു. അവൻ ഒരു കുടിയനാണോ? ആ ഭാഗം ഉപ്പയുടെ മനസ്സിലില്ല. പണത്തിന്റെ കൂമ്പാരത്തിലേക്ക് നോക്കിക്കൊണ്ട് മകള് കെട്ടിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലേ എന്റെ മരുമകൻ ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാണ്, എന്റെ കരളായ ഫാത്തിമയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ആ കാലഘട്ടം മുതൽ ഏതൊക്കെ പെൺകുട്ടികളാണോ നാളെ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിൽ പാറിക്കളിക്കാൻ വേണ്ടി കുതിക്കുന്ന, പാറിക്കളിക്കാൻ അവസരം കിട്ടുന്ന സ്ത്രീകൾ, അവർക്ക് സ്വർഗത്തിൽ കിടക്കണം. ഫാത്തിമയുടെ കൈപിടിക്കണ്ടേ? ആ ഫാത്തിമയെ അലിയെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരുന്നു. ഇടറുന്ന പൊട്ടുന്ന മനസ്സോടെ സന്തോഷം അലയടിച്ചുകൊണ്ട്, യാ റസൂലല്ലാ, ഫാത്തിമാനെ എനിക്ക് ഏൽപ്പിച്ചാൽ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കും, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു പിടി ചോറ് കൊടുക്കാൻ അലിയുടെ കയ്യിലില്ല, നാളെ ജോലിക്ക് പോയിട്ട് കിട്ടിയാലുണ്ട്. പക്ഷേ ഞാൻ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കും. അവിടുന്ന് കല്യാണം കഴിച്ചു കൊടുത്തില്ലേ കാരുണ്യത്തിന്റെ മുത്ത്? അവിടുന്ന് ആദ്യ രാത്രി പൊന്നുപിതാക്കളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ എന്ത് ചെയ്യും? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ എന്തോ നിങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന പോലെ. ഫാത്തിമ ഒന്നുമില്ല, എന്നാലും എന്തോന്നുണ്ടല്ല. ഫാത്തിമ, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഒരു 2 റക്അത്തിന് ഞാൻ ഇവിടെ നിസ്കരിക്കട്ടെ. എന്താ അറിയോ, റസൂലുള്ളാഹിന്റെ മകള് ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും നേതാവിനെ അല്ലാഹു എനിക്ക് ഭാര്യയാക്കി തന്നില്ലേ, ഒരു 2 റക്അത്തിന് ഞാൻ നിസ്കരിക്കട്ടെ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ ഞാനെങ്ങനെ നിങ്ങളോട് ചോദിക്ക, നിങ്ങളുടെ ഒരു വാക്ക് കിട്ടിയാൽ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. കാരണം അലി എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ വല്ലാതെ മുതല പറയുന്ന കുട്ടിയാണ് നിങ്ങൾ.
എന്റെ ബാപ്പ നിങ്ങളെ കുറിച്ച് വല്ലാത്ത മുദഹ് പറയും. അങ്ങനത്തെവരാ നിങ്ങൾ? നിങ്ങൾ എനിക്ക് കിട്ടിയല്ലോ എന്റെ ഉപ്പാന്റെ കൽബിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ഒരാളാണ് നിങ്ങൾ. ഞാനും കണ്ടൊരു കാറ്റ് നിസ്കരിക്കട്ടെ. അന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ ഇബാദത്തുമായി കൂടിയ ആ വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടം അവിടുന്ന് പറയുന്നു, മാതാപിതാക്കളെ, മുസ്ലിം സമുദായമേ, അല്ലാഹു തആല ലോകത്തെ ഒരു മുസ്ലിമിന് കൊടുത്ത ഏറ്റവും വലിയ നഅമത്ത് മക്കളാണ്. നമ്മുടെ മക്കൾ 40 കൊല്ലം ദർസ് നടത്തിയ ഉസ്താദുമാർ, 45 കൊല്ലം ദർസ് നടത്തിയ ഉസ്താദുമാർ, പഠിച്ചവരെ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. വലിയ തങ്ങന്മാരെ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. വലിയ വലിയ പിതാക്കൾ കൽബ് പൊട്ടി കണ്ണീരൊടുക്കി ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾ ഈ കാലഘട്ടം വളരെ മോശപ്പെട്ടൊരു കാലഘട്ടം. കാലത്തിന്റെ കുഴപ്പമല്ല, മനുഷ്യരുടെ ചില ശൈലികളുടെ കുഴപ്പമാണ്. ഈ വളരെ മോശപ്പെട്ട യുഗത്തില് നമ്മുടെ മക്കൾ അൽഹംദുലില്ലാ നമ്മുടേതായി വളർന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്ത് പള്ളിയിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോ നമുക്കുള്ള ഒരു ദുആ മാത്രമല്ല, ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മുടെ കുട്ടി തൊപ്പി വെച്ചുകൊണ്ട് വടിയിൽ നിസ്കരിക്കുന്ന രംഗങ്ങള്, നിസ്കാരം കഴിഞ്ഞിട്ട് നാടൻ ഭാഷയില് എന്റെ ഉപ്പാക്ക് സുഖമില്ല നടക്കാൻ വയ്യെന്ന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ ഒരു ദുആ നേരം മറിച്ച് ഈമാനുള്ള പിതാക്കളെ, കഅബാലയത്തിന്റെ തല്ല പിടിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. മദീന പുന്തോപ്പിൽ ചെന്നുകൊണ്ട് യാ റസൂലല്ലാ അതൈതു ഇലൈക യാ സനബി വഅന്ത ദഖീറതി ലിഹദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലല്ലാ. നബി തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് വല്ലാതെ കണ്ണീരെടുത്ത് സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണ്. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോ ആദ്യമായി കാണുന്നത് നമ്മുടെ പൊന്നുമകൾ റോഡരികിൽ പിടിച്ചിട്ട് ഒരു നായയുടെ മൂത്രം കുടിച്ച് ഒരു പട്ടിയാണ് മൂത്രമെടുക്കുന്നത്. കിടക്കുന്ന ആ പൊന്നുമകന്റെ വായിലേക്ക് 7 പ്രാവശ്യം തൊട്ടാൽ 7 പ്രാവശ്യം കടികേണ്ടുന്ന ആ പട്ടിയെന്ന് മൂത്രമെടിച്ചപ്പോ പട്ടിയുടെ മൂത്രം കുടിച്ചിട്ട് കിടക്കുന്ന ഹാജിയാരുടെ മകൾ, ഉപ്പാ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? പള്ളിപ്പറമ്പിൽ പോയി കിടക്കലല്ലേ നല്ലത്? ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയപ്പോ സ്വന്തം രാജ്യത്തേക്ക് വരുമ്പോ എവിടെയായ എന്റെ മകൾ? 16-18 വയസ്സ് പ്രായമുള്ള പെണ്ണുമകളെ കാണാനില്ല. എവിടെയാണ് എന്റെ മകള് പോയത്? അടുക്കളയിൽ ചെന്ന് മോളെവിടെയാ ചോദിക്കുമ്പോ കുടുംബത്തിൽ ആരും ഉണ്ടെന്നില്ല. അവസാനം ബാപ്പ കേൾക്കുന്നത് ഉമ്മ കേൾക്കുന്നത് അവള് മറ്റൊരുത്തിന്റെ കൂടെ ചാടിപ്പോയിരിക്കുന്നു. നൗദുബില്ല. ഒരു ബാപ്പേ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ സ്വന്തം ഏകയുള്ള പൊന്നുമകള്, 18 വയസ്സുള്ള കുട്ടി ഏതോ ഒരുത്തന്റെ കൂടെ ചാടിപ്പോയി, അഭിമാനം പോയില്ലേ പിതാക്കളെ? ഇനി നമുക്ക് വല്ല വീടുണ്ടായിട്ട് കാര്യമുണ്ടോ? നല്ല വലിയ വലിയ കസാരയിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ മോള് ചാടിപ്പോയില്ലേ? നമ്മുടെ മകള് ചാടിപ്പോയത് പത്രത്തിൽ വന്നില്ലേ? നമ്മുടെ പേരല്ലേ പത്രത്തിലുണ്ടായത്? മാത്രമല്ല ഏതിപ്പോ മനുഷ്യന്റെ കൂടെ ആ ചാടിപ്പോയിരിക്കുന്നത്? നഊദുബില്ലാ. ദീന പോയി ഈമാൻ തന്നെ തുടിക്കും വിധത്തിൽ നമ്മുടെ മകള് നഷ്ടപ്പെട്ടു പോയില്ലേ? മാത്രമല്ല നമ്മുടെ മകൾ ഒരു വേഷപ്പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ കേട്ടാൽ മുസ്ലിം സമുദായമേ ഈ ജീവിതം എന്തിന് പറ്റി? എന്താണ് തോട്ടം കൊണ്ട് കിട്ടിയത്? ആ രാത്രി എങ്ങാനും മരിച്ചുപോയാൽ ഏതെങ്കിലും ഒരു തോട്ടം കൊണ്ട് വല്ല നേട്ടവും നമുക്കുണ്ടോ? അതുകൊണ്ട് മഹാന്മാരായ ആരിഫ്യങ്ങൾ സ്വാലിഹീങ്ങൾ പഠിച്ചവനെ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ എന്ന് രാത്രി ഒറ്റക്കിരുന്ന് ദുആ ചെയ്യുന്നു. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, എത്ര കണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? മാതാപിതാക്കളെ, രാത്രി കണ്ണീരൊടുക്കി നമ്മുടെ മക്കൾ മക്കളില്ലെങ്കിൽ അപ്പോൾ അറിയാം കുട്ടികളുടെ മഹത്വം. നമ്മുടെ ഒരു കുട്ടി ജനിച്ചില്ലെങ്കിൽ, 10 കൊല്ലമായിട്ടൊരു കുട്ടിയില്ലെങ്കിൽ അന്നാണ് ആ കുട്ടിയുടെ ഗൗരവം തിരിയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ വല്ലാതെ നീട്ടി പറയുകയില്ല. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ഫള്ള സൗദതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, കാരുണ്യത്തിന്റെ കവചം പറയുകയാണ്.
ഏതെങ്കിലും ഒരു മുസ്ലിമായ കുട്ടിയെ ഏതെങ്കിലും ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യക്കൊരു ബഹുമാനം കൊടുത്തു, അലാ ഉമ്മിഹി, ആ മനുഷ്യന്റെ പാവപ്പെട്ട ഉമ്മ, വയസ്സായ ഉമ്മയാണ്. ആ പണ്ടത്തെ സ്നേഹമൊന്നും പ്രകടമാക്കുന്നില്ല. പക്ഷേ ആ ഉമ്മയെക്കാളും ചെറിയൊരു സ്ഥാനമെന്നാലും കെട്ടിക്കൊണ്ടുവന്ന ഭാര്യക്ക് കൊടുക്കുന്ന മനുഷ്യൻ പാടത്ത് കൊത്തിയിട്ട് വളർത്തിയ ബാപ്പയെക്കാളും ചെറിയൊരു സ്നേഹം ഭാര്യക്ക് കൊടുക്കുന്ന നിസ്കാരത്തെ അനുവച്ച ചെറുപ്പക്കാരനാണെങ്കിലും അവന്റെ ലഅനത്തുണ്ട്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോ, ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈ, ചെല്ലു നിങ്ങൾ കാട്ടുകളിലെ അബൂജഹൽ നോക്കിയാലോ ഉറക്കം വന്നിട്ടുണ്ടല്ലേ, ഉണ്ടാ ചെറുപ്പക്കാർക്ക് ഉറക്കം, വയസ്സായ കാർമാർ നല്ല ആവേശത്തിലാണ്, ഈ കുട്ടികൾക്കൊരു സോങ്ങില്ലല്ലോ. ചെല്ലി മക്കളെ കുറച്ച് കാര്യം പറയാലോ, നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് ഞാൻ പറയാം. അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാ എന്ന് പറയുന്നത് പോലെ ഭാര്യക്ക് ഉമ്മയെക്കാളും ചെറിയൊരു മതിപ്പ് ഭാര്യക്ക് കൊടുക്കുന്ന മനുഷ്യൻ ഫഅലീഹി ലഅനത്തുല്ലാ. ഖാല റസൂലുള്ളാഹി, ദാരാ പറയുന്നത് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഹിയ ജുസ്ഉം മിൻക, റസൂലുള്ളാ പറഞ്ഞു, മുസ്ലിമേ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നിന്റെ ഭാര്യ. നിന്റെ ഭാര്യയുടെ മനസ്സിലൊരു വേദന വരും വിധത്തിൽ ഒരു വാക്കുപോലും ആ പെൺകുട്ടിയെ പറയരുത്. ഭാര്യമാരുടെ മനസ്സ് പൊട്ടിക്കുന്ന ഒരു പദം പ്രയോഗിക്കരുത്. ഭാര്യമാരുടെ കൽബ് പൊട്ടിക്കരുത്. ഒരു ഭാര്യയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അത് സ്വന്തം കാലിൽ, ഭർത്താവിന്റെ കാലിലാണ് ആ മുള്ളു തറച്ചത് എന്ന ബോധമാണ് ഒരു ഭർത്താവിന് വേണ്ടത്. ഇത് പഠിപ്പിച്ച റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിത്തങ്ങളാണ് കൂട്ടുകാരെ, മൻ ഫള്ളല സൗജതഹു, ഉമ്മയെക്കാളും ഒരു ചെറിയ മതിപ്പ് ഭാര്യക്ക് കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാ. എന്തൊരു കടുകട്ടിയുള്ള പദമാണ്. നമുക്ക് നമ്മുടെ ഭാര്യയുടെ മഹത്വം തിരിയണമെങ്കിൽ ഭാര്യമാരെ തല്ലിക്കൊല്ലുന്ന ചില ആളുകളൊക്കെ കാണും, ഭാര്യമാരെ വല്ലാതെ തല്ലിക്കൊല്ലുന്ന ചില ആളുകൾ. ഞാനിപ്പോ തല്ലണ്ട എന്നും തല്ലണമെന്നും ഇപ്പൊ പറയുന്നില്ല. ഏതായിരുന്നാലും ഭാര്യയുടെ മഹത്വം തിരിയണമെങ്കിൽ ഒന്ന് മൂത്രത്തിൽ കടന്നോക്കട്ടെ, നമ്മൾ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് തിരിയണമെങ്കിൽ അറിയാതെ കണ്ണീരൊടുക്കി ഓൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ എന്നത് വേർന്നു പോകും. അത് നമ്മളൊന്ന് മൂലയിൽ കിടന്നോക്കണം തിരിയണമെങ്കിൽ. മെഡിക്കൽ കോളേജ്, നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു സുഹൃത്തിനെ കാണാൻ പോയി. മാഷാ അല്ലാ, അവിടെ ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്, ചെറിയാൻ പോലും വയ്യ, എല്ലാ കാലിലും കൈകളൊക്കെ കമ്പിയിട്ട് കിടക്കുകയാണ്. അപ്പൊ ആ മനുഷ്യന്റെ ഭാര്യ തലക്കുമ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചെറുപ്പക്കാരെ, ഈ മനുഷ്യന്റെ കട്ടിന്റെ ഒരു മൂലയിൽ കിടന്നിട്ട് എന്തോ ഒരു നോട്ടമാണ് പഠിച്ചവനെ, അയാൾ ഭർത്താവ് ഒന്ന് ഇളകോ, ഇളകുമ്പോഴേക്ക് രണ്ട് കൈ അവിടെ ഒത്തുന്നു. ഞങ്ങൾ കുറേ നേരം ആ ഭർത്താവിനോട് കാണിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചുള്ള രംഗം, അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വിട്ടുനിന്ന് ഒരു ഭർത്താവിനെ അവിടുന്ന് കാണിക്കുന്ന മഹബത്തിന്റെ പ്രകടനം അവസാനം കേൾക്കണോ ചെറുപ്പക്കാരെ, അയാൾ കാട്ടിച്ചപ്പോ, ഭർത്താവ് അങ്ങ് കാട്ടിച്ചപ്പോ ഒരു ചെറിയ പാത്രം കൊണ്ടുവന്ന് കൈകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് തള്ളി നീക്കുന്നു. എന്നിട്ട് ആ പെണ്ണങ്ങ് പോയപ്പോ ഇയാള് പഠിച്ചവനെ, അവൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. സംസാരത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു ഭർത്താവിനെ അവിടുത്തെ മൂത്രവും കാഷ്ടവും വൃത്തിയാക്കുന്ന കണ്ടപ്പോ അറിയാതെ അങ്ങ് കരഞ്ഞുപോയി, അറിയാതെ അങ്ങ് ദുആ ചെയ്തു പോയി. ഒന്ന് കടന്നോക്കട്ടെ മൂത്രത്തില്, അന്നാണ് നമ്മുടെ ഭാര്യയുടെ മഹത്വം നമ്മളൊക്കെ തിരിയ. ഈ റമദാൻ കടിഞ്ഞുപോയില്ലേ, ഈ റമദാനിൽ പോകട്ടെ. ഇന്നലെ സാധാരണ എന്റെ ചെറുപ്പക്കാരെ 10 മണിക്ക് വീട്ടിൽ വന്നടയുന്ന ഒരു ഭർത്താവ് 10:10 പോയി. ഈ പ്രായമുള്ള എന്റെ സഹോദരങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ വീക്ഷിക്കുക, 10 മണി അങ്ങ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് അങ്ങ് വൈകിയാല് ഈ പെണ്ണിന്റെ വെപ്രാളത്തിലായിരിക്കുന്നവര് എന്താന്നാവോ, ആളെ കാണില്ല, ചിലപ്പോ ചോറും കഴിക്കൂല, ഉമ്മ എന്താ ചോറ് കഴിക്കാത്തത്, മക്കളെ ബാപ്പാനെ കാണുന്നില്ല, ഉപ്പ എവിടെ, എന്തെങ്കിലും പറ്റിയോ, പഠിച്ചവനെ ഒരു കുടിക്കലും പെടുത്തല്ലോ അല്ലോ. ആ പെണ്ണ് ഉറങ്ങൂല. 12 മണി കഴിഞ്ഞിട്ടാണോ ഈ ഭർത്താവിനെ കാണാതിരിക്കുന്നത്, അതുവരെ ഉറങ്ങാതിരിക്കും. ഒരു ഇലയുടെ ശബ്ദം കേട്ടാൽ മെല്ലെ വന്ന് ജനവാതിലെ തട്ടങ്ങനെ പൊക്കിയിട്ട് നോക്കും, നമ്മൾ ആളെന്നെയാണോ, എന്തൊരു വെപ്രാളമായിരിക്കും. വീട്ടിലങ്ങ് വന്ന് ബെല്ലടിച്ച് ഭർത്താവാന്നങ്ങ് കണ്ടാലേ സമാധാനമുള്ളൂ.
അതുവരെ സമാധാനമില്ലാതെ കണ്ണീരൊടുക്കുന്ന ആ സാധുവായ പെണ്ണ് ആ പെൺകുട്ടിയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, ഈമാനുള്ള ചെറുപ്പക്കാരേഹിയ നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ റസൂലുള്ളയാണ് പഠിപ്പിക്കുന്നത്. ഉമ്മയെക്കാളും ഒരു ചെറിയ മതിപ്പ് ഭാര്യക്ക് ആര് കൊടുക്കുന്നുണ്ടോ? എന്ത് പറഞ്ഞോട്ടെ, എന്തൊക്കെ ന്യായീകരിച്ചാലും ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ഒരു ചെറിയ മതിപ്പ് ഭാര്യക്ക് കൊടുക്കുന്ന നിസ്കാരത്താങ്ക് വെച്ച മകനാണെങ്കിലും അവൻ അനത്തിന്റെ ഉടമയാ, ശാപത്തിന്റെ ഉടമയാ. മുഹമ്മദുർ റസൂലുള്ളാ. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചുവെങ്കില് എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് വല്ലാതെ വ്യാപിച്ചിരിക്കുന്ന ദുർഗതി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വിഷയത്തിലുമുണ്ട്. നേരത്തെ പറഞ്ഞ ചില ഭാഗങ്ങള്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകൾ ഞാൻ പറയുകയാണ്. ചെറിയ വിഷയത്തിന് വേണ്ടി ഉമ്മാനെ ആട്ടിവിട്ട് വാടക വീട്ടിൽ പോയി താമസിക്കുന്ന, ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്ന ചില ആളുകളൊക്കെ കാണും. അള്ളാഹുരൊക്കെ നന്നാക്കുമാറാവട്ടെ, അള്ളാഹുരൊക്കെ നന്നാക്കുമാറാവട്ടെ. അതിന് ചെറുപ്പക്കാരായ കുട്ടികളെ പറഞ്ഞിട്ടും ചിലപ്പോ കാര്യമില്ല. കാരണം എന്താ ചോദിച്ചാ, ചില പെൺകുട്ടികളുടെ സുബ്ഹാനല്ലാ, നോക്കി നിങ്ങൾ അബൂജഹന്റെ പേര് കേട്ടപ്പോ നിങ്ങൾ ലഅനത്തുല്ലാ എന്ന് പറഞ്ഞില്ല, പായന്റെ പേര് കേട്ടപ്പോ, ഇക്രിമ എന്ന സ്വന്തം മകന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, അബൂജഹന്റെ മരുമകളുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹാ. അബൂജഹന്റെ മരുമകളെ എന്തൊരു നല്ല പെൺകുട്ടി അറിയോ, അബൂജഹന്റെ മരുമകളെ, അങ്ങനത്തെ ഒരു മരുമകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഓർത്തു നോക്കി നിങ്ങൾ അബൂജഹന്റെ മരുമകളുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹാ. എന്തറിയോ, ഒരു ഭർത്താവ്, ചില ആളുകളൊക്കെ പ്രായമുള്ളവരെ ശ്രദ്ധിച്ചു നോക്കി, ചില ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നവരെ പള്ളി മദ്രസയിൽ ബന്ധം ഉണ്ടാവില്ല. അപ്പോ കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലൊക്കെ ഇങ്ങനെ വരും, ചെറിയ ബന്ധം പള്ളി മദ്രസ. അപ്പൊ മനസ്സിലാക്കുക, കിട്ടിയ മുത്ത് നല്ലൊരു മുത്തന്നെയാണ്, അൽഹംദുലില്ലാ. കല്യാണം കഴിക്കുള്ള നല്ല ബന്ധമൊക്കെയായിരുന്നു പള്ളി ഉസ്താദുമാരൊക്കെ. കല്യാണം കഴിച്ചു നോക്കുമ്പോ പിന്നെ 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 അങ്ങനെ, ഇപ്പൊ പിന്നെ വേറെ എന്നാ കിട്ടിയ കത്ത് കത്താണ് മനസ്സിലാക്കുക, എന്നാ പിന്നെ മുത്തല്ല. അതെന്തോ അത് കുറുമേ കുറുമേ എന്ന് പറഞ്ഞ വേറെ വഴിക്കൊണ്ടേറ്റിട്ടു. അതുകൊണ്ടാണ് ആ കിട്ടണ മുത്ത് നന്നായാലേ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ, വേണമെങ്കിൽ ആമീൻ പറഞ്ഞോളൂ, അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. അത് ബെടക്കായി കഴിഞ്ഞാല് അള്ളാഹു കാക്കട്ടെ, പിന്നെ പറഞ്ഞിട്ട് ഫലമുണ്ടാവില്ല. ഞാൻ ആമുഖത്തിലൂടെ എല്ലാം ഒന്ന് തോണ്ടുകയാണ്, വിഷയത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു വന്ന് പറയുക. ഏതായിരുന്നാലും എന്റെ സഹോദരങ്ങളെ, ഒന്ന് ഓർത്തു നോക്കൂ ഞാൻ ഈ പറഞ്ഞതിന്റെ ആകത്തുക. അൽഹംദുലില്ലാ സന്തോഷമാണ് എങ്കിൽ, പെണ്ണ് റാഹത്താണെങ്കിൽ അൽഹംദുലില്ലാ, ബെടക്കാണെങ്കിൽ മരിക്കോളാമെന്ന സ്വല്ലം, മരിക്കോളം കുടുങ്ങി ജീവിക്കന്നെ. എന്താണ് പണ്ട് നമ്മൾ ഓമച്ചപ്പട ഭാഗത്തൊക്കെ നമ്മള് എന്തെങ്കിലൊക്കെ ചൂടായി കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ശരി, ചേര മോടല ഒന്നും ഉണ്ടല്ല. കുറെ കഴിഞ്ഞാൽ ചേരം കടിക്കുന്നു കേട്ടിട്ടില്ലേ, വല്ലാതെ കേട്ട പോയി മനുഷ്യാന്തരം കെട്ടിറങ്ങും. ഇന്ന് നമ്മൾ പറയാൻ കാത്തിക്ക ഒന്നും അറിഞ്ഞാൽ മതി, ഇന്നങ്ങനെ പത്തെണ്ണം കൂടെ എണ്ണി പറയും. മിണ്ടാതിരുന്ന പടന്നിട്ട് കിട്ടും എന്ന് പറഞ്ഞാലേ, അങ്ങനെ മിണ്ടാതിരിക്കേണ്ടവളൊന്നല്ല, എന്റെ ബാപ്പ നല്ലോണം എണ്ണി തന്നിട്ട് വന്നതാ, ഇന്നാലില്ല. അപ്പോളാണ് ചെറുപ്പക്കാരെ ആ എണ്ണിയതിന്റെ മഹത്തൊക്കെ തിരിയ, എവിടെ പോയി മോനെ ആ എണ്ണിയത്. ഈ ഭൂമിയിലൊരു ബർക്കത്തില്ലാത്ത ജന്തു അതാണ് ആ എണ്ണി വാങ്ങിയത്. ആർക്കെങ്കിലും കയ്യിൽ നോക്കി നിങ്ങള് ഏതെങ്കിലും ചെറുപ്പക്കാരൻ പറയട്ടെ, അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ എന്റെ ഭാര്യയുടെ അമ്മോശം എണ്ണി വാങ്ങിയത് ഇന്നല്ല ബർക്കത്ത്, വല്ലാത്ത ബർക്കത്ത്, ഒരു ബർക്കത്തും ഇല്ല. നിങ്ങൾ ആരോടും ചോദിച്ചു, ഒരു ബർക്കത്തുമില്ലാത്ത ഒരു വസ്തു. പക്ഷെ ഇനി എന്താണെന്നറിയോ, ഇനിങ്ങനെ അവളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ചില നാട്ടിൽ പറയും പെങ്കൂസൻ, ആ പെങ്കൂസനായിട്ട് അള്ളാഹു കാക്കട്ടെ, നിങ്ങൾക്ക് ഒരു ഇടങ്ങാറുണ്ട്. ആമീനൊന്നും കൊണ്ട് പൊന്തിനില്ല, ഒരു ഇടങ്ങാറുണ്ടോ ഒരു തോന്നല്. അതെ, ഞാൻ ബാധനയ്ക്ക് ഇറക്കട്ടെ, എന്നാ പിന്നെ ഇതൊന്നും പറയണ്ട, ഞാൻ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞ് നിർത്താം. ഏതായിരിക്കട്ടെ, കുറച്ച് പറയാം, അങ്ങനെ പേടിക്കണ്ട, അതും പറയാം. അപ്പൊ ഏതായിരുന്നാലും ഞാനിവിടെ പറഞ്ഞു വരുന്നത്, കുടുംബത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വയ്യ. ഇനി സമൂഹത്തിൽ നോക്കും നിങ്ങൾ, എന്താണ് ലോകത്തിന്റെ നേതാവ് പറയുന്നത്, മുസ്ലിം സമുദായമേ കരുണത്തിന്റെ കവചം പഠിപ്പിക്കുന്നു. എത്ര വലിയ ഇബാദത്തുള്ള വ്യക്തിയാണെങ്കിലും കണ്ടോ നബി തങ്ങളുടെ വാക്കുകളെ, മനുഷ്യന്റെ ജീവിതത്തിൽ
നിന്റെ നാവുകൊണ്ട് ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെ പോലും മനസ്സ് വേദനിപ്പിച്ചൊരു വാക്ക് പറയരുത്. നിന്റെ മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ബാപ്പയാണത്. നിന്റെ പൊന്നുമക്കളെ നല്ല ദീനിന്റെ ബാപ്പ ആര് ഉമ്മാരിയെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഖുർആനിന്റെ ഈരടികൾ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ കലിമ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് കൊടുത്ത ആ കുട്ടിയുടെ ബാപ്പയാണ് തഅലീമിന്റെ ബാപ്പയാ. അതുകൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനോട് പോലും വേദനിപ്പിക്കുന്ന വെറുപ്പിക്കുന്നൊരു പദം പറയരുടേ. മുസ്ലിമേ നാവ് അടക്കി വെക്കണം. അമലത്തിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മദ്രസയിലെ ഉസ്താദിനോട് പോലും നീ സൂചിച്ചുകൊണ്ട് സംസാരിക്കുക. ടിക്കുന്ന ദീന് പഠിക്കുന്ന ഒരു മുത്തല്ലിമിനോട് പോലും എടാലെന്ന് വിളിച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നരകത്തിൽ 24 നായകളുണ്ട്. അല്ലാഹു തആല 24 നായകളെ നരകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മുത്തല്ലിമിനെ, ഒരു മദ്രസയിൽ ചെറിയ കൊച്ചു മദ്രസയിൽ പഠിപ്പിക്കുന്ന ചെറിയൊരു ഉസ്താദിനെ, വേദനിപ്പിക്കുന്ന മനുഷ്യരെ ചീന്താൻ വേണ്ടി അല്ലാഹു നരകത്തിൽ 1 പട്ടികളെ നിയമിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി മഅദല്ലാ. ഇപ്പൊ ലോകം എവിടെയെത്തി? ലോകം ഇന്ന് എവിടെയെത്തി നിൽക്കുന്നു? ഒരു ഭാഗത്ത് അവിടുന്ന് വീട്ടിൽ സുഖമില്ല, കുടുംബത്തിൽ റാഹത്തില്ല, കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചില്ല. ഇരിക്കട്ടെ, പറഞ്ഞു പറഞ്ഞ് പിഞ്ചു പെയ്തലുകൾക്ക് ബാപ്പ മരിച്ചാൽ ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് അൽ ഫാത്തിഹ എന്ന് വിളിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 10 വയസ്സുള്ള ഒരു കുട്ടി ബാപ്പയുടെ ഖബറിൽ വന്നൊരു ഫാത്തിഹ ഓതുന്നു. ആ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദിനെ ഈ കുട്ടിയുടെ ബാപ്പയെങ്ങാനും വേദനിപ്പിച്ച് കാലു പിടിച്ച് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ മരിക്കുമ്പോ ഈമാനില്ലാതെ മരിച്ചു പോകും. ഇത് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഇന്ന് എവിടം വരെ എത്തി നിൽക്കുകയാണ്? അവിടെ നിന്നാണ് ഒരു ഉസ്താദിനെ, മദ്രസയിലെ ഉസ്താദിനെ പോലും ദർശനത്തുന്ന ഉസ്താദ് അത് വേറെയാ. മദ്രസയിലുള്ള ഉസ്താദിനെ പോലും അഥവാ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ചൂട് പിടിച്ചു വല്ലതും പറയുന്നുവെങ്കിൽ അങ്ങും ഇങ്ങും പൊരുത്തപ്പെടിയിക്കണം. ആ ഒരു മനസ്സ് വേണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുലിസ്ലാം. നമ്മുടെ നാടുകളിൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് എല്ലാ സ്ഥലങ്ങളും വലിയ വലിയ ദർസുകൾ കാണും, വലിയ ദർസുകളൊക്കെ കാണും. ഇന്ന് മിക്ക പള്ളികളിലും ദർസുകളൊക്കെ പോയി, മിക്ക സ്ഥലങ്ങളും. ഉറക്ക് വരുന്നില്ലല്ലോ, മൂളില്ലല്ലോ. ഉറക്ക് വരുമെന്ന് പറഞ്ഞു ആചാര്യ, ഒന്ന് ഒന്ന് കൈയടിച്ച് ഉറക്ക് വന്നു പറയണ്ട, നമുക്ക് നിർത്താം. അപ്പോ മിക്ക പള്ളികളിലും മിക്ക സ്ഥലങ്ങളിലും അവിടുന്ന് ദർസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയൊക്കെയാലും ദർശിപ്പം ഇങ്ങനെ പോവുക, ദർശുകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുക. അപ്പൊ ചിലപ്പോ പറയാം പണ്ടത്തെ പോലെ കുട്ടികൾ ഓതാൻ കിട്ടില്ല. അത് മാത്രല്ല, കുട്ടികൾ ഓതാൻ വന്ന പുലിനെ കണ്ട് ഓടുകയാണ്, പുലിനെ കണ്ടിട്ട് കുട്ടികൾ ഓടുകയാണ്. എന്താ സുബ്ഹാനല്ലാ, ഏതെങ്കിലും 5ഓ 10ഓ കുട്ടികള് വല്ല പള്ളിയിലും വന്ന് രാത്രി ചില ആളുകൾക്കാണ്, ചില നല്ല നല്ല ആളുകള് ഇവിടുന്ന് തഹജ്ജുദ് പോലും ഉപേക്ഷിക്കാത്ത ആളുകളാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് 5 വക്തത്തിന് ജമാഅത്തായി നിസ്കരിക്കുന്ന ചില ആളുകൾ സലാം വിട്ട ഉടനെ ചിലപ്പോ തോളുകുത്തിയ പോലെ അങ്ങ് പൊങ്ങുന്നതാണ്. എന്നിട്ട് പള്ളിയുടെ വരാന്തിൽ വന്നിരിക്കും, പള്ളിയുടെ വരാന്തിൽ വന്നിരുന്നിട്ട് ഏതെങ്കിലും സാധു ചെറുപ്പക്കാരൻ, അല്ലോ എത്ര നിങ്ങൾ ആലോചിച്ച ഒരു കുടിയനായ കുട്ടി, പഠിച്ചവനെ കുട്ടിയെ നന്നാക്കണേ, അല്ലാ ഈ പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ കടമയാണ്. എന്റെ നാട്ടിൽ എന്റെ കൂട്ടുകാരിൽ ഏതെങ്കിലും കുട്ടി കുടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അവിടുന്ന് 5 പ്രാവശ്യമെങ്കിലും ഞാൻ ദുആ ചെയ്യണം അവന് വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും. എന്റെ ദൗത്യമാണത്, പടച്ചവരെ അവനെ നന്നാക്കണേ അല്ലാ. ഓമച്ചപ്പുഴയിൽ ആരെങ്കിലും ചീട്ട് കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുട്ടി കുടിയനാണെങ്കിൽ, ഒരു വക്കത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ അള്ളാഹു തൗഫീക്ക് തന്നതാണ്. മനുഷ്യ ആ കുട്ടിയെ ആക്ഷേപിക്കരുത്, ആ മാനവി നന്നാക്കണേ അല്ലാ.
ആരാ ദുആ ചെയ്യുന്നത്? ഒന്ന് മനസ്സാക്ഷിപ്പുള്ള മുസ്ലിമേ ഒന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ ആരാണ് ദുആ ചെയ്യുന്നത്? ഇന്നിപ്പോ ദുആ ചെയ്യണ്ട. ചിലപ്പോ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ അവനാന്റെ മക്കൾക്ക് തുറക്കാൻ തന്നെ സമയമല്ല. എന്നിട്ട് ആരാന്റെ മക്കൾക്ക് തുറക്കണം? അവനാന്റെ മക്കൾക്ക് തുറക്കാൻ സമയമല്ല. സംഭവം ഒരു തമാശ രസികനായി പറഞ്ഞത്, വല്ലാത്ത ഒരു രസികൻ തന്നെ. അയാളെ കണ്ണൂർ ഭാഗത്ത് അവിടെ ഞാൻ ചോദിച്ചു, ഇവിടത്തെ സ്ത്രീകൾ പുരുഷന്മാരെടുക്കൽ, പുരുഷന്മാരെ സ്ത്രീകൾ എടുക്കല്. ഉടൻ തന്നെ ആചാര്യം പറഞ്ഞു, ഉസ്താദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. അപ്പൊ അവിടെയൊക്കെ ഭാര്യ വീട്ടിലാ താമസിക്കല്. അപ്പൊ അയാള് രസികനാന്ന് മനസ്സിലായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് അവനാന്റെ മക്കൾക്ക് തോൽക്കാൻ സമയമല്ല. എന്നിട്ടാ പിന്നെ ആരാന്റെ മക്കൾക്ക് തോൽക്കണം? നിങ്ങൾ ആലോചിച്ച് ഓരോ ശൈലികൾ. പയൽപ്പക്കത്തുള്ളവര് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ഓമച്ചപ്പുറം അതിൽ പെടില്ല കേട്ടോ. നമ്മുടെ ഈ താലൂക്കിനെ പെടില്ല, നൂറ്റിക്കൂടി ഈ താലൂക്ക് പെടില്ല. ചില ഭാഗത്തൊക്കെ അയൽപ്പക്കത്തൊരു കുട്ടിക്ക് കെട്ടുമെന്ന് നേർന്ന മെല്ലെ രാത്രി വന്നിട്ട്, അതെ ഓണക്ക് കെട്ടണത്ര എന്തോരടങ്ങാറ ഏത് ആ പെണ്ണിനെ എന്താ നമ്മളെ പെണ്ണിന് വല്ലാത്തൊരടങ്ങാറ്. അയൽപ്പക്കത്തൊരു കുട്ടിക്ക് ഒരു കെട്ട് വന്ന പഠിച്ചവനെ ആ കുട്ടിയെ നല്ല രൂപത്തിൽ വിവാഹം ചെയ്ത് വിട്ട് ഒരു നല്ല ദാമ്പത്യ ജീവിതം നിർമ്മിക്കാൻ ആ കുട്ടിക്ക് തോഫീക്ക് കൊടുക്കണമല്ലോ എന്ന് ദുആ ചെയ്യേണ്ട അയൽവാസി എന്തേനാവും. ഒരു അയൽപ്പക്കത്തുള്ള കുട്ടി ഗൾഫ് പോയാക്കട്ടെ, ആ ചക്കനും പോയി നമ്മളെ പെണ്ണെന്നിട്ട് നമ്മളോട് പറയാം, ഏ ചക്ക ആ ചക്കനെ നമ്മളെ ഇവിടുത്തെ ചക്ക ഓൻ പോവുകയാണ് ഇത്ര നാളെ രാവിലെ. നമ്മളെ വല്ലാത്ത ജാതികളെ നമ്മളെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടോ? ഭേദമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭേദമൊക്കെ ഉണ്ട്. ഇവിടുത്തെ അമ്മമാരല്ലാട്ടാ ഇവിടുത്തിട്ട് നിങ്ങൾ പൊടുവില്ല. അപ്പൊ ഏതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു ഇടങ്ങാറ തന്നെയാണ്. ഒരയൽപ്പക്കത്തൊരാളിച്ച് ഗൾഫ് പോകുന്നു കേട്ടാ, എന്താ അടങ്ങാറിയ നമ്മളെ പെണ്ണിന്. നമ്മക്കുള്ള രോഗം എന്താ അറിയോ? ഇരിക്കുന്ന പുരുഷന്മാരായി നമ്മക്ക് രോഗം. നമ്മൾ കച്ചവടം ചെയ്ത് അക്കച്ചുടമ്പിന് വേറെ നടത്താൻ പറ്റും. നമ്മൾ ഹോട്ടൽ തുടങ്ങി, വേറെ ഉള്ള ഹോട്ടൽ തുടങ്ങിയിട്ട് ഉസ്താദെ ഓടി വന്നിട്ട് ദ്വാരക്കിട്ടാ ദ്വാരക്കി എന്തേ ഒന്നുമില്ല ദ്വാരക്കി ഉസ്താദെ ചെറിയ വിഷമ ഒന്നുമില്ല. ഞാനും കടന്നപ്പോ അവിടെ തന്നെ മറ്റേ ചങ്ങയും കടന്നില്ല. അപ്പൊ കടങ്ങിയെ തുറക്കാൻ പറഞ്ഞു, എന്തിനാ റഹ്മത്തിട്ടാനല്ല അവന്റെ കട നശിക്കാനോ തുറക്കാൻ പറഞ്ഞു. അതിന് ഉസ്താദനാണ്, ആകെ ഉസ്താദാണല്ലപ്പുള്ളത്. ഓടി വന്ന് തുറക്കാൻ പറഞ്ഞു, പഠിച്ചവനെ എന്റെ അയൽപ്പക്കത്ത് എന്നെ പോലെ ഹോട്ടൽ തുടങ്ങിയ ആ മനുഷ്യന്റെ കടയിൽ നീ ബറക്കത്ത് കൊടുക്കണമല്ലോ. ഒരൊറ്റ ദുആ ഒരു കൂട്ടുകാരന്റെ കടയിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവന് ആ സമയം 30 റഹ്മത്ത് അല്ലാഹു കൊടുക്കുന്നു. ഇത് പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ മക്കളാണ് നമ്മൾ. എവിടെയാണോ ഉമ്മത്ത് നിൽക്കുന്നത്, എവിടെയാണ് മുസ്ലിമിന്റെ ജീവിതം വിട്ടു നിൽക്കുന്നത്, ഇരിക്കട്ടെ ഞാൻ പറയുന്നത്, എല്ലാം കടിഞ്ഞു കടിഞ്ഞു ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദുമാർ ഒരു മുതാല്ലിമാണ്. 10 വയസ്സായിട്ടുള്ളൂ. രാത്രി ഈ മനുഷ്യന് ഇശ കഴിഞ്ഞ നേരത്തെ വരും, ഉറങ്ങി ചോറ് കഴിച്ച് ഉറങ്ങി. 5 മണിക്കാ ഭാഗിച്ച 4:30 നമ്മൾ ആചാര്യ പള്ളിക്കെത്തി. പള്ളിക്കെത്തി ലൈറ്റും കാര്യൊക്കെ ഇട്ടിട്ട് എന്താ പള്ളിയല്ലേ ഇവിടെ ഉറങ്ങാൻ. അല്ലോ ചെറിയ കുട്ടികൾ പീച്ചാങ്കുഞ്ഞുങ്ങള് അവറ്റങ്ങൾ 12 ഉസ്താദ് നിർബന്ധിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് 12 കിടത്തി ഉറക്കിയതാ. അപ്പോഴാ വന്നിട്ട് 4 കുട്ടി ഒന്ന് എഴുന്നേൽക്കുമ്പോഴേ അവിടെ വല്ല പുലി ഒന്ന് എങ്ങനെ ഉണ്ടാവും? അതേ രൂപത്തിലാകെ ബേജാറായി വെപ്രാളായി ചെറിയ മോരുട്ടി. ആ മോരുട്ടി പോയിട്ട് അവിടുന്ന് ബ്രഷ് എടുത്തു വന്നിട്ട് അവളും കറി അവളും കറിയില്ല ബ്രഷ്. ആ കുട്ടി അന്നങ്ങ് പോയാ ഇനി അടുത്ത കാലത്ത് പള്ളിയായ പള്ളിയിൽ ഞാൻ കുട്ടി കാലത്ത് എവിടേക്കും പോകില്ല. അപ്പൊ എന്താണ് ആ എടാന്നാണ് വിളിച്ചപ്പോഴേ, ഈ വിളിച്ച എടാന്ന് വിളിച്ച ആചാര്യണ്ടല്ല, അയാളെ 4 മക്കൾ കൂർക്കം വലിച്ച് വീട്ടിൽ ഉറങ്ങുന്നു. ആ മോനെന്ന് കൊണ്ടുവരാ ഈ ഉപ്പാക്ക് കഴിഞ്ഞില്ല. ആ പള്ളിയിലെ ഹൗലങ്കരയിൽ ബ്രഷ് ചെയ്തൊരു ചെറിയ പീച്ചാങ്കുഞ്ഞു കുട്ടി ഒരു മുത്താലിമ്. ആ മുത്താലിമ് 4 എട വിളിച്ചപ്പോഴേക്കും മാഷാ അല്ലാഹ് ഈ കുട്ടി പറച്ച് ആ കുട്ടി ഒത്തു നിർത്തി. ഇനി ആ കുട്ടി ദർശ മേഖലയ്ക്ക് തന്നെ വരില്ല. എന്താ ഒരു അഭിമാനത്തോടെ ചില ആളുകളൊക്കെ എന്റെ ഈമാനുള്ള പിതാക്കളെ ഇന്ന് ആ വിഷയത്തിൽ ഒരു വിഷമമില്ല. മാത്രമല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈമാനുള്ള നല്ലവരായ ദീനിന്റെ പടയാളികളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഒരു ഉസ്താദിനെ കുറിച്ച് പറയരുത്. ഏത് ഉസ്താദാവട്ടെ അവരുടെ അരികിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് അവരും റബ്ബുമായി
അല്ലാഹു അത് അവർക്ക് അല്ലാഹു താല വേറെ ദർജകൾ കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ നാവ് കൊണ്ട് വല്ലതും പറഞ്ഞു പോയാൽ എന്താണ് എന്റെ ചെറുപ്പക്കാരെ മലയാള മണ്ണിൽ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാരുണ്യത്തിന്റെ കവചം അവിടുന്ന് മദീനത്തപ്പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു ചെറിയ കുട്ടി അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ കാണുന്നു. കാരുണ്യത്തിന്റെ നേതാവ് അവിടുന്ന് മാടി വിളിക്കുന്നു. ആ കുട്ടി ഓടിച്ചെന്നപ്പോ റസൂലുള്ള കുട്ടിയുടെ തലയിൽ നിന്ന് കൈവച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ തലയിൽ തട്ടിപ്പോയ റസൂലുള്ളാന്റെ കൈ തലയിൽ തട്ടിയത് കൊണ്ട് ആ കുട്ടി പിന്നീട് അവിടുത്തെ മുടി വെട്ടിയില്ല. അബൂ മഹ്ദൂർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുടി അങ്ങോട്ട് വടക്കിപ്പോയി, വല്ലാതെ വടത്തി വടത്തി. സ്ത്രീകളെ പോലെ മുടിയങ്ങ് വടങ്ങപ്പോ കൂട്ടുകാർ എന്താ നിങ്ങളെ മുടി വെട്ടാതെ നടക്കുന്നത്? ഇത് റസൂലുള്ള ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഉപ്പാപ്പ ഇഷ്ടപ്പെടുമോ? ഹദാ കിടക്കുന്ന മദീനത്തെ ഉപ്പാപ്പ ഇഷ്ടപ്പെടുമോ എന്നങ്ങ് ചോദിച്ചപ്പോ ആ ധീരായ സഹാബി പറയുന്നത്, എന്റെ കൂട്ടുകാരെ, ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്നെ നിമിത്തങ്ങൾ കാണുകയും എന്റെ തലയിലെന്ന് റസൂലുള്ള കൈ വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ തട്ടിയ ആ മുടി എന്റെ തലയിലുണ്ടോ? തീർച്ചയാണല്ലാഹു എന്നെ നരകത്തിടുകയില്ല. എന്റെ മടക്കുകളെ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ഒരു തുള്ളി വെള്ളം ചോദിക്കുമ്പോ പുറത്തു പോകണ്ട. ആ സമയത്ത് റസൂലുള്ള കൈക്ക് നിമിത്തങ്ങളുടെ കൈ തട്ടിയ ആ തലയിലുള്ള അല്പം മുടിയുണ്ടോ? ഈ പാവപ്പെട്ടവനെ മലായിക്കത്ത് നരകത്തിലേക്ക് പിടിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ തലയിലുള്ള മുടി വെട്ടാത്തത് എന്നൊരു സുഹാബി പറയുന്നുവെങ്കിൽ ഈമാനുള്ള ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുവേഷം ആ തിരുവേഷത്തിന്റെ താഴ്ഭാഗത്ത് പുന്നപോലെ സൂക്ഷിച്ചു വെച്ച അവിടുന്ന് വല്ലാത്ത സന്തോഷത്തോടുകൂടെ, ആരുടെ മുടിയാരുടെ തിരുവേഷമാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ തിരുവേഷത്തിന്റെ ചുവപ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങാനും സന്തോഷിച്ചുകൊണ്ട് കിടക്കാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട തിരുവേഷത്തിന്റെ ചുരുട്ടിലായി അവിടുന്നതാ സുഖിച്ചുകൊണ്ട് പുഞ്ചരിച്ച് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് കിടക്കുമ്പോ ആ ആലിമീങ്ങളെ, മുസ്ലിമേ നമ്മുടെ നാവ് കൊണ്ട് വന്നതും പറഞ്ഞാൽ കിരളെ നമ്മുടെ കബറിന്റെ തിരിയെന്ന് ഓർത്തു നോക്കും. എന്താണ് നമ്മുടെ തിരി? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ എന്ന മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഭാര്യ എന്ന് വിളിച്ചിട്ട് ഭാര്യയോട് പറയും, ഭാര്യ പറഞ്ഞു, ഭർത്താവെ പോയി നിൽക്കാം റസൂലുള്ളാന്റെ അരികിലേക്ക്, പോ പെണ്ണെ റസൂലുള്ളാ. അവരുടെ ഭാഷയിൽ അബൂജഹലിന്റെ മകനാണ് ഞാൻ, എന്നെ ഒരിക്കലും വെറുതെ വിടില്ല. കൈപ്പിടിച്ച് ഒരു ഭാര്യയാണ് കൊണ്ടുപോകുന്നത്. ഒരു ഭാര്യ ഭർത്താവിന് നന്നാക്കുന്ന രംഗം കണ്ടോ? ഇക്രിമയുടെ കൈപ്പിടിച്ച് റസൂലുള്ളാ റഹ്മത്തുല്ലിൽ ആലമീനായ നബിത്തങ്ങളെ കാണുമ്പോ അവിടുന്ന് പറഞ്ഞു, എന്റെ ഭാര്യ യാ സൗജതി, ചെന്നുകൊണ്ട് ചോദിക്കോ അബൂജഹലിന്റെ മകൻ ഇക്രിമ വന്നാൽ എന്ത് ചെയ്യുമെന്ന്. ഉടൻ തന്നെ ഈ പെണ്ണ് ഓടുകയാണ്, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അരികിൽ ചെന്ന് ഈ പെൺകുട്ടിയാണ് പറയുന്നത്, ഓ നബിയേ, ഹംസത്തുൽ കർറാറിന്റെ കരട് പോലും ഹംസത്തുൽ കർറാറിന്റെ കരട് പോലും പഠിച്ചിരുത്തിയ ആളുകൾക്ക് മാപ്പ് കൊടുത്തു നബിയേ, അബൂജഹലിന്റെ കുട്ടി ഇക്രിമ വന്നാൽ അവിടുന്ന് വല്ലതും പറയോ?
ഉടൻ തന്നെ റസൂലുള്ള പറഞ്ഞു, മോളെ ഇക്രിമ വന്നാൽ എന്റെ മക്കളോട്, ഇബ്രാഹിം എന്ന കുട്ടിയോട് ഞാൻ കാണിച്ചിരുന്ന സ്നേഹ പൂച്ചണ്ടുകൾ ഞാൻ അങ്ങ് സമർപ്പിക്കും, മുഖത്തുള്ള തുണി അങ്ങ് പൊക്കിയിട്ട് അനഅക്രിമ യാ റസൂലല്ലാഹ് നബിയേ ഞാനാണ് അക്രിമ, റസൂലുള്ളാഹിനെ കൈപ്പിടിച്ചില്ലയോ തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ദീനിലേക്ക് വരുന്നു അൻപതാള് വരെയുള്ള മുഅ്മിനീങ്ങൾ എന്ന പേരുകൾക്കും റളിയല്ലാഹു അൻഹു ഈ തിരഞ്ഞെടുപ്പ് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് മുസ്ലിമിനെയും ലോകത്തിന് മനുഷ്യനെയും ആക്രമിക്കരുത്, ജാതിമത വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത്, അയൽപ്പക്കത്തുള്ള പൊട്ടുവച്ച അമുസ്ലിമായ മനുഷ്യന്റെ വീട്ടിലുള്ള ഒരു നായയെ പോലും കല്ലെടുത്തെറിയരുത്, ഒരു നായകളെ പോലും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം, അയൽപ്പക്കത്തുള്ള ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വീട്ടിൽ എലിയുടെ ശല്യം വർദ്ധിച്ചു, പൂച്ചയെ വളർത്തി, പൂച്ച എലിയെ പിടിക്കാൻ പോയി, എലി അയൽപ്പക്കത്തൊരു അമുസ്ലിമിന്റെ വീട്ടിലേക്ക് ഓടി, ഈ ആയിരം റക്അത്തൊരു ദിവസം നിസ്കരിക്കുന്ന ആരിഫായ പണ്ഡിതൻ കണ്ണീരൊടുക്കുകയാണ്. അയൽപ്പക്കത്തെ വീട്ടിൽ ചെന്ന് ആ മുസ്ലിമായ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു പൂച്ചയെ വളർത്തി, എന്റെ വീട്ടിൽ എലിശല്യം കൊണ്ട് പൂച്ച എലിയെ പിടിക്കാൻ പോയപ്പോ എലി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, ഈ ഒരു രംഗം ഞാൻ മനസ്സിലാക്കിയില്ല, നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരോ. ഉടൻ തന്നെ അത് കേട്ട മനുഷ്യൻ കലിമ ഉച്ചരിച്ച് ദീനിലേക്ക് കടന്നു വരുന്നു. അയൽപ്പക്കത്തുള്ള ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എലി പോകുന്നത് പോലും ശ്രദ്ധിക്കണേ എന്ന് പഠിപ്പിച്ച ദീനുലിസ്ലാം. ചെറുപ്പക്കാരെ, ഒരു മനുഷ്യന്റെ, ഒരു മതക്കാരുടെയും ഒരു നായകളെ പോലും ഉപദ്രവിച്ചു പോകരുത്, ഒരു പട്ടിയെ പോലും ഉപദ്രവിച്ചു പോകരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുലിസ്ലാം എല്ലാവരോടും കരുണ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ ആ നബിത്തങ്ങളുടെ കടുത്തിൽ ചീങ്ങളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വാരി വലിച്ചെറിഞ്ഞില്ലേ? മാതാപിതാക്കളെ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? റസൂലുള്ള ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചോ എന്ന്? പക്ഷേ നബിത്തങ്ങളുടെ തറയിൽ കടുത്തിൽ ചീങ്ങളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചെറിയുന്നു. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ കല്ലെടുത്തെറിയുമ്പോ മക്കളെ, എന്തിനാണ് കല്ലെടുത്തെറിയുന്നത്? ഞാൻ കട്ടിട്ടുണ്ടോ? കളവ് പറഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിലെ ആരെങ്കിലും ഞാൻ അക്രമിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലിൽ കല്ലെടുത്തെറിഞ്ഞില്ലേ? അവിടുത്തെ നെരുവഴി പട്ടിയില്ലേ? പോകട്ടെ, അഷറഫുൽ ഖൽഖ് തങ്ങളുടെ ശേഷം നമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പദവിയുള്ള വന്നപ്പോ അവിടുത്തെ മുഖത്തടിച്ചില്ലേ? ഇരുമ്പ് കഷ്ടം കൊണ്ടടിച്ചു പോയില്ലേ? അവിടുന്ന് ബോധം കിട്ടുപോയില്ലേ? സിദ്ദീഖ് തങ്ങൾ ഒരാളെ ആക്രമിച്ചിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരാളെ തിരുവിളിച്ചിട്ടില്ല? അത് കഴിയട്ടെ. സിദ്ദീഖ് തങ്ങൾ വഫാത്തായപ്പോ താങ്കൾ സ്വർഗത്തിനാണ് ഉമറേ, അവിടുന്ന് ടിക്കറ്റ്, സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്തുപോയ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റപ്പെടുന്നില്ലേ? റസൂലുള്ളാഹിന്റെ രണ്ടാം ഖലീഫ അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുത്തുപോയ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ശത്രുവിന്റെ കുത്തേറ്റപ്പെടുന്നില്ലേ? അബ്ദുല്ലാഹ ഉമ്മയായ ആയിഷ ബീവിയോട് ചെന്നിട്ട് പറയോ, നിങ്ങളുടെ ബാവ അവിടുന്ന് നിങ്ങളുടെ ഉപ്പാന്റെ കാരിന്റെ ചുവട്ടിൽ കിടക്കാൻ തിരിച്ചുകൊണ്ട് എന്റെ ബാപ്പ കരയുന്നുണ്ട്, നിങ്ങളെന്ന് പറയോ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടയുകയാൻ, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുത്തേറ്റുകൊണ്ട് പിടയുകയാൻ, നമുക്കാർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആക്രമിച്ചത്, ആരെങ്കിലും ഉപദ്രവിച്ചത്? പക്ഷേ പരിശുദ്ധ ദീനിന്റെ കടിഞ്ഞാൻ, ഇസ്ലാമിന്റെ കടിഞ്ഞാൻ ആരാണ് പിടിക്കുന്നത്? അവർ പലതും കേൾക്കും, സ്വാഭാവികമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജയിലറയിൽ കമ്പിക്കൂട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തന്നുകൂടെ, ഒരു ഗ്ലാസ് വെള്ളം തന്നുകൂടെ. റസൂലുള്ള പറഞ്ഞത് കേട്ടില്ലേ? അഷറഫുൽ ഖൽഖ് തങ്ങളും
അവിടുത്തെ ഒരു മോൾ എനിക്കല്ലേ കല്യാണം കഴിച്ചു തന്നത്, ആ മോള് മരിച്ചപ്പോ രണ്ടാമത്തെ മോൾ എനിക്കല്ലേ കല്യാണം കഴിച്ചു തന്നത്. മാത്രമല്ല സദീഖ് തങ്ങൾ ഒരിക്കൽ കണ്ടപ്പോ ഇല്ലാത്തൊരു സ്നേഹം, ഉമർ ഫാറൂഖ് തങ്ങളെ കണ്ടപ്പോ ഇല്ലാത്തൊരു സ്നേഹം, ഉസ്മാൻ തങ്ങളോട്. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, നബിയെ എന്റെ ഉപ്പാനെ കണ്ടപ്പോ നിങ്ങൾക്ക് അത്ര ഇതില്ല, ഉമർ ഹഫ്സയുടെ ബാപ്പാനെ കണ്ടപ്പോൾ അത്രയല്ല, ഉസ്മാനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്നേഹം. ആയിഷ എന്റെ ആയിഷ ഉസ്മാൻ അതൊരു പ്രത്യേക എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ ഈമാനുള്ള ചെറുപ്പക്കാരെ ഉസ്മാൻ തങ്ങളെ ജയിലറയിൽ കിട്ടുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കമ്പിക്കൂട്ടിൽ വെച്ചില്ലേ. പോകട്ടെ നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പോയി നോക്കൂ നിങ്ങൾ ഇറാഖിൽ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 42 ആളുകൾ ഞങ്ങൾ അവിടെ പോയി ആ രംഗമൊന്ന് കാണാൻ കഴിഞ്ഞു. ഇറാഖിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പിടഞ്ഞുകൊണ്ട് വീണുപോയ സ്ഥലം ഇതാ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ നെറ്റിലേക്ക് വന്നുകൊണ്ട് ആഞ്ഞടിക്കുകയാണ്. മൂർച്ചയുള്ള തത്തി കൊണ്ട് നെറ്റിയിൽ ആഞ്ഞടിച്ച് പൊത്തിയപ്പോ പിടഞ്ഞുകൊണ്ട് വീണുപോയ സയ്യിദന അലി നബി താലിബ് അമ്പിയൂക്കളെ തെളിഞ്ഞ നാല് ഖലീഫമാർ, ആ നാല് ഖലീഫമാർ ഏതെങ്കിലും ഒരാൾ ആക്രമിച്ചത് കേട്ടിട്ടുണ്ടോ? മാത്രമല്ല കൂട്ടുകാരെ കളവ് പറഞ്ഞത് കട്ടുപോയത് കേട്ടിട്ടില്ല, പക്ഷേ എത്രയാ സഹിച്ചു പോയത്. അതിനുശേഷം വന്ന നാല് ഇമാമികൾ അബു ഹനീഫ ജീവിതത്തിൽ മദീനയിൽ പോയിട്ട് ഒരിക്ക പോലും ഉത്തരവഴിക്കാത്ത അബു ഹനീഫ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിക്ഷകനങ്ങൾ അബു ഹനീഫ തങ്ങളെ പിടിച്ചു നിർത്തി ഒരാഴ്ചയോളം ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 8 അങ്ങ് കഴിയുമ്പോ എന്റെ കുഞ്ഞുമക്കളെ താൽവീങ്ങളോടുള്ള അതിയായ മഹബത്ത് കൊണ്ട് എന്റെ കുഞ്ഞുമക്കളെ എന്ന് എന്നെ പിടിച്ചു നിർത്തിയാൽ അബു ഹനീഫ മരിക്കുന്നതാണ്. ഇന്ന് വരെ മദീനയിൽ മൂത്ര പിടിച്ചിട്ടില്ല. റസൂലുള്ളാഹിയോടുള്ള അതിയായ മഹബത്ത് കൊണ്ട് അല്ലാ നബിത്തങ്ങൾ കിടക്കുന്ന മണിസ്ത്രീകളോടുള്ള മഹബത്ത് കൊണ്ട് മൂത്രമടിച്ചിട്ടില്ല. ഇത് പറഞ്ഞത് അബു ഹനീഫ തങ്ങളുടെ കാലത്ത് നടന്നില്ലേ? മാലിക് റളിയല്ലാഹു അൻഹുവിനെ എന്തൊക്കെയാ പറഞ്ഞത്? ജൈലറിയിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞില്ലേ? മാലിക് റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാമിന്റെ ഉസ്താദ് കൂടിയല്ലേ? ഒരിക്കവിടുന്ന് മദീനയിലേക്ക് പോകുമ്പോ ചെരുപ്പ് ധരിച്ച് നടക്കുകയില്ല. മദീനയിൽ 40 ദിവസം നടത്തിയിട്ട് വാഹനത്തിൽ സഞ്ചരിച്ചില്ല. ഉറക്ക് വന്നപ്പോ മദീനയുടെ പുറത്തുപോയി കിടക്കുന്നു. എന്റെ ചെറുപ്പക്കാരെ മനസ്സ് ഞാൻ ഇങ്ങോട്ട് കിടക്കുകയാണ്. അവിടുന്ന് മദീനയുടെ പുറത്തുപോയി കിടക്കുമ്പോ എന്തിനാണ് മക്കളെ അവിടുന്ന് ഉസ്താദേ എന്തിനാണ്, ആരാണ് ശിഷ്യഗണങ്ങൾ ശാഫിഈ ഇമാമിനെ പോലെയുള്ള ആളുകൾ, എന്തിനാ ഉസ്താദ് മദീനയുടെ പുറത്തു വന്ന് കിടക്കുന്നത്? എന്റെ മക്കളെ, ഉസ്താദിന് വല്ലാത്ത ക്ഷീണമുണ്ട്, ഉറക്കി വരുന്നുണ്ട്. ഞാൻ മദീനയിലെ മണൽത്തരികൾ വെച്ച് ഉറങ്ങിയാൽ അറിയാതെ എന്റെ കാല് റസൂലുള്ള കിടക്കുന്ന ഭാഗത്തേക്ക് നീട്ടി പോകുമോ? അത് പേടിച്ചിട്ടാ ഞാൻ ഇവിടെ പുറത്തു വന്ന് കിടക്കുന്നത്. അത്രമാത്രം സൂക്ഷിച്ചുകൊണ്ട് മഹബത്ത് വെച്ച് നിറഞ്ഞ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ജീവിതകാലത്ത് എത്ര ആളുകളാ അത്രപിച്ചത്, എന്തൊക്കെ യാത്ര വിളിച്ചത്? മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് അവിടുന്ന് ഒരു പ്രതി സമർപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. മാലിക് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് തെരുവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നില്ലേ? എപ്പോഴും മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതരാണ്. ആ പണ്ഡിതരെ ചീത്ത വിളിച്ചിരുന്ന ഒരു മനുഷ്യൻ മദീനത്തുണ്ടായിരുന്നല്ലോ. മാലിക് തങ്ങൾ വഫാത്തായി. മൂന്നാമത്തെ ഇമാം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവവരാം. ശാഫിഈ ഇമാം എപ്പോഴും അടുത്തേ ചെയ്തിരിക്കും തേട്ടം ആരി സറയാൽ തേരിത്തേ മികവരിൽ ദീനം ഭവിക്കും ബിവിയോരിടത്തേ വിട്ടിടും ആളെ ശിഫാത്ത് തേട്ടം ഇടത്തേ
ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒന്ന് പോയി നോക്കൂ ചെറുപ്പക്കാരെ, 50,000 രൂപ മുടക്കിയാൽ സ്വസ്ഥമായി മിസ്രി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം സിയാർത്ത് ചെയ്ത് റാഹത്തായി വന്നുകൂടെ അവിടെ നഫീസത്തിൽ മിസ്രിയുടെ വലിയ മക്കാമ് കാണാം. ഷാഫിഈ ഇമാമിന്റെ വല്ലാത്ത മുഖബറ നഫീസാബിയുടെ അരികിൽ ഒരു 15 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും എത്രയോ മയ്യത്തുകൾ ജനാസ കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് കാരണമെന്താ? ഷാഫിഈ ഇമാം പറഞ്ഞു, എനിക്ക് എന്റെ മരണം അവിടുന്ന് ഞാൻ മരിച്ചാൽ നഫീസ ബീവിയെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കും, അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കണം, അവിടുന്ന് പോകാതെ വന്നപ്പോ ഷാഫിഈ ഇമാമിന്റെ ജനാസ നഫീസാബിയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഇന്നിതാ മരണശേഷം അടയാളം കാണുന്നു, 10,000 മോമിനീങ്ങൾ ആരെങ്കിലും കാണുകയാണ്. എന്തൊരുമില്ലായ്മ വന്നാലും ഷാഫിഈ ഇമാം ആളവിടുന്നത് നഫീസാബിയുടെ അരികിലേക്കാണ്. ഉടൻ തന്നെ അവിടുന്ന് ദുആ ചെയ്യും, ജീവരാം ഷാഫിഈ ഇമാം എപ്പോഴും ആടുത്തേ ചെയ്തിരിക്കും തേട്ടം ആദി ഫറയാൽ തേരിത്തേ. ഷാഫിഈ ഇമാമിന് എന്ത് രോഗമെന്നോ മുത്താലിമീങ്ങളെ വിളിച്ചിട്ട് പറയും, മക്കളെ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ദ്വാരക്കാൻ പറയും. നഫീസ ബീബ് ദ്വാരക്കും, നഫീസ ബീബ് വല്ലാത്ത മഹദിയ, അവിടുന്ന് മരുദൂഗ പുന്നാരബി ഇബാദത്തോട്